തിരുവനന്തപുരം ജില്ലയിൽ പേയാട് തച്ചോട്ടാവിന് സമീപം ഇരട്ടക്കല്ലിങ്ങൽ എന്ന സ്ഥലത്ത് പണികഴിപ്പിച്ച ഒരു കണ്ടംപററി മനോഹരമായ ഡിസൈൻ വരുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. 4 സെൻറ് ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തിയാണ് വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആണ് വീട് വന്നിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തുപ്രകാരം തന്നെയാണ് വീടെല്ലാം പണിതിരിക്കുന്നത്. കാണുന്നത് പോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ മുഴുവനും നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും വുഡ് സീലിംഗ് വർക്കെല്ലാം തന്നെ നല്ല മനോഹരമായ ഡിസൈൻ നൽകിയിട്ടുണ്ട്. വീടിന് നൽകിയിരിക്കുന്ന കോമ്പിനേഷൻ കളേഴ്സ് പെയിൻറ്റാണ് വീടിനെ ഏറ്റവും മനോഹരമാക്കുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ലൊക്കേഷൻ വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് പണിതിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട് 4 സെൻറ്റിലാണ്. 1750 സ്ക്വയർ ഫീറ്റിലാണ് വീട് ഫുള്ളായിട്ട് പണിതിരിക്കുന്നത്. കാണുന്നത് പോലെ തന്നെ വീടിൻ്റെ മുറ്റം മുഴുവനും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉപയോഗിച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 2 കാറ് വരെ പാർക്കാനുള്ള സ്പേസ് ഫ്രണ്ടേജിൽ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടേജ് മുഴുവനും ചെയ്തിരിക്കുന്ന ഈ ഒരു വുഡ് പാനൽ മുഴുവനും ഒന്ന് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു പാർട്ടാണ് ഈ ഒരു ഭാഗം. മനോഹരമായൊരു സിറ്റൗട്ട് നൽകിക്കൊണ്ടാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വന്നിരിക്കുന്നത്. 10x5 സിറ്റൗട്ടിൻ്റെ ഡയമെൻഷൻ. വുഡ് പാനൽ വർക്കെല്ലാം തന്നെ സിറ്റൗട്ടിൻ്റെ ചുമരിൽ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് സിറ്റൗട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതും. ഫോൾ സീലിംഗിലും സ്പോട്ട് ലൈറ്റും വുഡ് വർക്കൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ. മെയിൻ ഡോറിൻ്റെ പണിയെല്ലാം തന്നെ പ്ലാവിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി വുഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്ന ആഞ്ഞിലിയിലും അക്കേഷ്യയിലുമാണ്. സിറ്റൗട്ടിൽ നിന്ന് അകത്തേക്ക് കടക്കുമ്പോൾ നല്ല വിശാലമേറിയൊരു ലിവിംഗ് ഏരിയ ആണ് നൽകിയിട്ടുള്ളത്. മനോഹരമായ TV യൂണിറ്റും ചെയ്തിട്ടുണ്ട്. പ്ലാവിൻ തടിയിൽ തന്നെയാണ് TV യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 18x10 ലിവിംഗ് ഏരിയ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ലിവിംഗ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ റൂഫ് മുഴുവനും പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. ഈ വീടിൽ യൂസ് ചെയ്യുന്ന ടൈൽസ് മുഴുവനും വുഡ് വർക്കിൻ്റെ ഒരു ഡിസൈൻ വരുന്ന ഒരു മാറ്റ് ഫിനിഷിംഗ് ടൈൽസ് ആണ്. വ്യത്യസ്തമായൊരു ലുക്ക് തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഹാളിൻ്റെ ഒരു കോർണറിലായിട്ട് തന്നെ ഒരു ഫൗണ്ടൈനും സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്വിച്ചസ് മുഴുവനും ആങ്കറിൻ്റെയാണ്. വി ഗാർഡിൻ്റെ വയറിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്നൊരു പാർട്ടീഷൻ നൽകിക്കൊണ്ടാണ് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ഡിസൈൻ തന്നെയാണ് പാർട്ടീഷന് നൽകിയിട്ടുള്ളത്. 10x10 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. നേരത്തെ പറഞ്ഞതുപോലെ വുഡ് ഡിസൈൻ വരുന്ന ഒരു ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ സൈഡിലായിട്ട് തന്നെ ഒരു വാഷ് കൗണ്ടർ ഏരിയ നൽകിയിട്ടുണ്ട്. അട്രാക്റ്റീവായിട്ടുള്ളൊരു വാഷ് ബേസിൻ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. തടിയിൽ പണി കഴിപ്പിച്ച ഒരു ക്യാബിനാണ് സ്റ്റോറേജ് സ്പേസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നൊരു പാർട്ടീഷൻ നൽകിക്കൊണ്ട് കിച്ചണും വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. അൽക്കേഷ്യ വുഡിൽ തന്നെയാണ് ഈ പാർട്ടീഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. 12x13 കിച്ചണിൻ്റെ ഡൈമെൻഷൻ. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണെല്ലാം പണിതിരിക്കുന്നത്. അതിനായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സ് മുകളിലും താഴെയുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തിരിക്കുന്ന ക്യാബിനറ്റ്സ് മുഴുവനും തടിയിലാണ് പണി ചെയ്തിരിക്കുന്നത്. ചിമിനി സ്പോട്ട് ചെയ്യാനുള്ള സ്പേസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 15x12 റൂമിൻ്റെ ഡയമെൻഷൻ. വാൾ പെയിൻ്റൊക്കെ റൂമിൻ്റെ ചുമരിൽ വരച്ചിട്ടുണ്ട്. വാൾ റൂപ്സ് എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് വുഡ് വർക്കിൽ തന്നെയാണ് വാൾ റൂപ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കും ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂമിലും ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുവാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും തടിയിലും അതുപോലെ തന്നെ ഗ്ലാസും വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു വാൾ ഡിസൈൻ പെയിൻറ്റിങ്ങും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹാൾ. 17x12 ഹാളിൻ്റെ ഡയമെൻഷൻ. TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. തടിയിൽ തന്നെയാണ് TV യൂണിറ്റ് പണിതിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഹാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 13x13 റൂമിൻ്റെ ഡയമെൻഷൻ. വാൾ റൂപ്സ് നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ 2 ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. വാൾ റൂപ്സ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി.
6x10 ബാൽക്കണിയുടെ ഡയമെൻഷൻ. വുഡൻ പാനലൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകുവാൻ വേണ്ടിയിട്ട് തന്നെ വീടിൻ്റെ അകത്തുകൂടെ തന്നെയാണ് സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് വാഷിംഗ് മെഷീനിൻ്റെ പ്രൊവിഷൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 73 lakhs ആണ്. അത് തീർത്തും നെഗോഷ്യബിൾ തന്നെയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് ഇഷ്ടപ്പെടുന്നവർക്ക് വീട് മേടിക്കാനുള്ള ഹോം ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതുമാണ്.